വസ്സലാത്തു അസ്സാമലൈക്കും വാഹത് ബിസ്മിൽ യാ വസ്വലാത്തു വസ്സലാമില്ലാത്ത സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ജീവിത പങ്കാളികൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളികളാണ് ആ പദത്തിൽ തന്നെ ഈ പങ്ക് ഉള്ള ആളുകൾ പങ്ക് ആളുന്ന ആളുകൾ തുല്യതയിൽ വർത്തിക്കേണ്ടവരാണ് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരാകാം സ്നേഹം കൊണ്ടൊരു പക്ഷേ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഒക്കെ ഊർപ്പ് പൊട്ടിക്കുന്നവരുമാകാം എന്നാൽ പോലും ഒരു പടി മുൻതൂക്കം പുരുഷന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുരുഷനേക്കാൾ സ്ത്രീക്കൊരു പക്ഷേ നല്ല ജോലിയോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ സൗകര്യമോ തറവാടോ കുടുംബമോ എന്തുണ്ടായിരുന്നാലും ശരി എന്ത് ഏറിയാലും ശരി ഒരുപക്ഷെ വലിയ സ്ഥാനം കലക്ടറോ മന്ത്രിയോ ഇനി പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ ആരായിരുന്നാലും ശരി അവൾ ഭർത്താവിൻ്റെ മുൻപിൽ തികഞ്ഞ അച്ചടക്കമുള്ള ഭാര്യ മാത്രമാവണം വിശ്വാസ സ്നേഹ ബന്ധ ആദരവ് ബഹുമാനം മാന്യത ധാർമ്മികത എന്നീ അളവുകോലുകൊണ്ട് അളക്കുമ്പോൾ ഭാര്യയ്ക്ക് അംഗീകാരവും അവകാശവും പരിഗണനയും ഒക്കെ വകവെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രതിരൂപമായിരിക്കണം പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസഫ സല്ലാഹു അലി വസ്ലം നല്ല ഭാര്യയെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഇതാ അമറ അതായത്ഹു അനുസരണശീലമുള്ളവളാണ് നല്ല ഭാര്യ ദൈവീക നിർദ്ദേശങ്ങൾക്കും നിയമങ്ങൾക്കും ഹിതങ്ങൾക്കും എതിരല്ലാത്ത ഏതൊരു കാര്യത്തിലും ഭർത്താവ് കൽപ്പിച്ചാൽ ഭാര്യ അത് അംഗീകരിക്കാനും പ്രാവർത്തികമാക്കാനും പ്രതിജ്ഞാബദ്ധയാണ് ഭർത്താവ് എന്ന സ്ഥാനത്തിന്റെ വ്യാപ്തി അളക്കാൻ റസൂൾ സല്ലാഹു അലൈസ് പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം ആമിറൻ അഹദൻ അഹദൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സാഷ്ടാംഗം പ്രണമിക്കുവാൻ തൻ്റെ മൂർതാവ് മുതൽ പാദം വരെയുള്ള ഏഴ് അവയവങ്ങൾ നെറ്റിയും മൂക്കും കൈപ്പത്തിയും കാൽമുട്ടുകളും കാലുമൊക്കെ ചേർത്തി വെച്ചതിനാണ് സാഷ്ടാംഗം സുജൂത് എന്ന് പറയുക അത് ചെയ്യാൻ അത് ആദരവിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഒരാളോട് മറ്റൊരാൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നെങ്കിൽ റസൂൾ പറയുന്നു ല ഒരു ഭാര്യയോട് തൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എത്ര ഗൗരവമുള്ള അവസ്ഥയാണ് റസൂൾ സാഹു അലൈവലം ഇതിലൂടെ കൽപ്പിക്കുന്നത് ഭർത്താവിന് എത്ര വിലയാണ് പ്രവാചക അലൈഹി അലൈവലം നൽകുന്നത് റസൂൾ അള്ളഹി സാഹു അലൈവലം ആ ആദരവ് ആരാധനയുടെ ഭാഗമാണ് സുജൂത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് ദൈവേദര ശക്തികൾക്കോ വ്യക്തികൾക്കോ മുൻപിൽ പാടില്ല അത് ബഹുദൈവ ആരാധനയും വൻപാപവുമായി തീരും അതുകൊണ്ട് റസൂൽ അഹ് വസ്ലം അത് കൽപ്പിച്ചില്ല എന്നാൽ ഭർത്താവ് എന്ന വ്യക്തിത്വത്തിൻ്റെ ഉയർച്ചയും ഔന്നിത്യവും അത് അളക്കുകയും ചെയ്യുന്നു അവൻ ഒരു നിരക്ഷരനായിരിക്കാം കൂലിപ്പണിക്കാരനായിരിക്കാം കറുത്തവനായിരിക്കാം ഏത് മേഖലകളിൽ ആരുമാകട്ടെ ഭാര്യയുടെ മുൻപിൽ ഭർത്താവ് ഭർത്താവ് തന്നെയാണ് പരസ്പരം സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചാണ് ഇരുവരും ജീവിതം നയിക്കേണ്ടത് ഇണക്കിളികളെപ്പോലെ ഇണക്കുരുവികളെപ്പോലെ എന്നാണ് പറയുക ഒരേ ദിശയിലേക്ക് വേഗതയിൽ സഞ്ചരിക്കുന്ന ആ പക്ഷികളുടെ ചിറകിലെ തൂവലുകൾ തൂവലുകളിലെപ്രകാരമാണോ രണ്ടു ചിറകിലെയും തുവലുകൾ ഒരുപോലെയാണെങ്കിലാണ് ഒരേ ദിശയിലേക്കും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ വേഗതയിൽ ചെന്നെത്താൻ കഴിയുന്നത് ഇതുപോലെ രണ്ടു ചിറകിലെ തുവലുകൾ എപ്രകാരം ഒരു പക്ഷിക്ക് ഗുണകരമാണോ അനിവാര്യമാണോ ഇതുപോലെ ജീവിതമെന്ന പക്ഷിയിൽ ഭാര്യ എന്ന ഭർത്താവെന്ന എന്ന തുവലുകൾക്ക് വിഹായസ്സിൽ സുന്ദരമായി പാറി നടക്കേണ്ടുന്നത് പോലെ ജീവിതമെന്ന വിഹായസ് സ്നേഹമാകുന്ന ബഹുമാനമാകുന്ന ആദരവാകുന്ന അനുകമ്പയാകുന്ന അനുഭൂതി കൊണ്ട് ജീവസ് ഉറ്റതാക്കി തീർക്കണം എന്നിരുന്നാൽ പോലും ഒരു പടി ആദരവിന് അർഹൻ പുരുഷൻ തന്നെയാണ് എന്ന് നബി അലൈഹി അലൈവിസ്വലം പഠിപ്പിക്കുകയാണ് എന്നാൽ സ്ത്രീയെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെയാണ് കൂടെ നിർത്തേണ്ടത് അതോടുകൂടി തന്നെ ഭർത്താവിനെ ബഹുമാനിച്ചും ആദരിച്ചും ദാമ്പത്യ ജീവിതം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ആ ജീവിത പങ്കാളികൾ എന്നത് അന്വർത്തമാകുന്നത് അള്ളാഹു സുബഹാന ഹുബത്തേന അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഇണക്കുരുവികളെപ്പോലെ ജീവിതത്തിലെ പ്രയാസങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് അവ പരസ്പരം കൊണ്ടും കൊടുത്തും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വരെ മുന്നോട്ട് പോകാനും നാളെ പരലോകത്ത് ഒരുമിച്ച് ചേരാനുമുള്ള തൗഫീഫ് അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അനുഹമ്മലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാ